ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാപ്പിയൻസ്മീഡിയ. അപ്പൊ അതെ, ഞാനും അരുണും കൂടി ഇന്ന് നമ്മുടെ ചെറായി ബീച്ച് വരെ വന്നിരിക്കുകയാണ്. അപ്പൊ ചെറായി ബീച്ചിലോട്ട് പോണേ തൊട്ട് മുമ്പായിട്ട് ഒരു ഏകദേശം 4 കിലോമീറ്റർ മുമ്പ് നമ്മൾ നിർത്തിയേക്കണ്ട. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് കുറെ പ്രകൃതിയുടെ അടിപൊളി കാഴ്ചകളാണ്, വൈകുന്നേരത്തെ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ഇപ്പൊ എൻട്രൻസ് ഇവിടെയാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നേരെ അങ്ങോട്ട് ഈ റോഡ് വഴിയാണ് പോകേണ്ട കേട്ടോ. അപ്പൊ നമ്മൾ നിലവിൽ ചെറായി ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കൊറേ ഭാഗങ്ങളിൽ ഇപ്പൊ ബീച്ച് നഷ്ടപ്പെട്ടേക്കാണ്. ഇവിടെ കെട്ടുകളൊക്കെ ആയിട്ടുണ്ട്, ഇത്രയും ഭാഗത്ത് മൊത്തം കരിങ്കൽക്കെട്ടാണ്. അത് പ്രധാനമായിട്ട് കാരണം വെച്ചാൽ കഴിഞ്ഞ സുനാമി വന്നതിന് ശേഷം ഇവിടെ ശരിക്കും മണ്ണ് ഒലിപ്പിച്ച് പോയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇങ്ങനെ നന്നായിട്ട് ഇവിടെ ഫുട്പാത്തൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് വെച്ചേക്കരുത്. സുനാമിയോടുകൂടി ഇത്രയും ഭാഗം കംപ്ലീറ്റ് താഴത്തേക്ക് ആയിട്ടുണ്ട്, അത് ശരിക്കും ഇടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ കംപ്ലീറ്റ് ഭാഗത്തും കരിങ്കല്ലൊക്കെ കെട്ടിയിട്ടുണ്ട്, ഇത്രയും ഭാഗത്ത് മൊത്തം കരിങ്കല്ലായിട്ട് കെട്ടിയിട്ടുണ്ട്. അത് അറ്റം വരെ നമുക്ക് നടക്കാനുള്ള ഒരു സെറ്റപ്പ്, ഒരു ടൈലൊക്കെ ഇട്ട് വാക്കി മാറ്റിയിട്ടുണ്ട്. അത്രയും ഭാഗം വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് പേര് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്നൊരു വീക്ക് ഡേ ആയിട്ട് പോലും ഒരുപാട് പേരുണ്ട് ബീച്ചിൽ. അതെ അതെ, അതൊക്കെ ഒരുപാട് ആൾക്കാർ വന്നുണ്ട്. അതിന് അതെ, ഇപ്പൊ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭംഗിയാണ് കാണാൻ, നല്ല കാറ്റാണ്. കടലിന്റെ എരമ്പലുള്ള കാരണം എത്രമാത്രം നിങ്ങൾക്ക് ഞങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല. എന്നിരുന്നാലും അടിപൊളി എന്താ പറയാ, അത്ര പോസിറ്റീവ് എനർജിയാണ്. അതെ, ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്, അത് ശരിയാണ്. നമ്മൾ തന്നെ ഒരു എന്താ പറയാ, അപ്ലിഫ്റ്റ് ആവും ഇവിടെ വന്നതിൻ്റെ തന്നെ. So have you been to Cherai Beach before? No, no, this is my first time. First time. You like it? Yeah, it's very peaceful. Clean. Clean. So Bangalore doesn't have this much of beach or something? Less, very less natural water in Bangalore. Because it's very center in Karnataka, right? So no seaside. So no water in Bangalore. So you'll visit again, Cherai? Yeah, maybe in future with friends, planning to come with friends. Thank you.
ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ ചെറായിൽ വരുമ്പോഴത്തേ നമ്മുടെ ബീച്ചിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇതുപോലെ പെഡൽ ബോട്ടിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടുപേർക്ക് വെറും 150 രൂപ ഉള്ളൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് വരുമ്പോ ഇവിടെ കയറുക, അതെ അതിനിടയ്ക്ക് അവൻ സെൽഫി എടുക്കുന്നോണ്ടിരിക്കാണ്. കാഴ്ച ഉണ്ടോ കേട്ടോ? നാലു പേർക്ക് കയറാവുന്ന ബോട്ടുകൾ വരെ ഇവിടെ നിലയിലുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഫാമിലി ആയിട്ട് വരണേ ഒരു ദിവസം നമുക്ക് അടിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ ഈ ചെറായി. ആ പോട്ടെ പോട്ടെ പോട്ടെ. ബോട്ട് ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടുന്ന് നടത്തുന്ന ഒരു ചേട്ടൻ ഉണ്ടാവും. ആ ചേട്ടനോട് ചോദിക്കാം, ചേട്ടൻ പേര് എങ്ങനെയാണ്? സുനിൽ. സുനിൽ. അപ്പൊ ചേട്ടാ, ഇത് എങ്ങനെ ടൈമിംഗ് ഒക്കെ ഒന്ന് പറഞ്ഞു തരാം. രാവിലെ 6 മണിക്ക് വൈകിട്ട് 6 വരെ. വൈകിട്ട് 6 മണി വരെ അല്ലേ? ഓക്കെ. പിന്നെ ഇവിടുത്തെ ബോട്ടിന്റെ ഒരു പ്രത്യേകത ഇവിടെ ഏറ്റവും സേഫ്റ്റിയാണ്. ഇവിടെ അധികം ആഴമില്ല ഈ കായൽ. ഒരു 4-5 അടി മാത്രമേ ഉള്ളൂ. 4-5 അടി ഇവിടെ നിന്ന് പകൽ വരണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആളുകൾ നിന്നിട്ട് കക്കെടുക്കുന്നതാണ്. ഏറ്റവും സേഫ്റ്റി ആയിട്ട് ബോട്ടിൽ കടത്താൻ പറ്റിയ ഒരു സംഭവമാണ് ഈ സ്ഥലം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറായിലെ ഈ വീഡിയോ, ചെറായിലെ ഈ ഇന്നത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതുപോലെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി നമുക്ക് തിരിച്ചെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.